വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി CPM PB അംഗമായ തോമസ് ഐസക് പത്തനംതിട്ടയിൽ മത്സരിച്ചേക്കും. എന്തുകൊണ്ട് പത്തനംതിട്ടയ്ക്ക് തോമസ് ഐസക് എന്നത് വ്യക്തമായ ഉത്തരങ്ങളുള്ള ഒരു ചോദ്യമാണ്. ആലപ്പുഴയിലേറെ ജനകീയ പിന്തുണയുള്ള തോമസ് ഐസക്കിന് പത്തനംതിട്ടയും ഒട്ടുമന്യമില്ല. ഐസക്കിന് ശക്തമായ ജനപിന്തുണയുള്ള മണ്ഡലം തന്നെയാണ് പത്തനംതിട്ട എന്നതാണ് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. സാമുദായിക സമവാക്യങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ മുൻ ധനമന്ത്രിക്ക് തന്നെയാണ് പത്തനംതിട്ടയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയിൽ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൻ സന്നദ്ധനാണെന്ന് നേരത്തെ തന്നെ ഐസക് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത് തന്നെയാണ് തോമസ് ഐസക്കിന് താൽപ്പര്യവും. ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് 70% വരെ വോട്ടുള്ള മണ്ഡലത്തിൽ തോമസ് ഐസക്കിൻ്റെ ജനകീയാസൂത്രണ പദ്ധതി അടക്കം നടത്തിപ്പുകൾ തെല്ലൊന്നുമല്ല സ്വാധീനം ചെലുത്തിയിട്ടുള്ളത്. ഈ 70% കോൺഗ്രസിൻ്റെയും കണ്ണ്. ആൻറ്റോ ആന്റണി 3 തവണയായി പത്തനംതിട്ട കുത്തകയാക്കി വച്ചിരിക്കുന്നതും ഈ വോട്ട് രാഷ്ട്രീയത്തിൽ പിടിച്ചുകൊണ്ട് തന്നെ. ഇത്തവണ അതിലൊരു കനത്ത പൊളിച്ചെഴുത്ത് വേണം. അതുകൊണ്ടാണ് CPM ഐസക്കിനെ തന്നെ പത്തനംതിട്ടയിൽ ഇറക്കുന്നതും. മാത്രവുമല്ല, ശബരിമലയിൽ BJP പറയുന്ന തരത്തിൽ ഭക്തരുടെ മനസ്സിനെ വ്രണപ്പെടുത്തുന്ന പ്രസ്താവനകളോ പ്രവൃത്തികളോ തോമസ് ഐസക്കിൽ നിന്നും ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഹൈന്ദവ വോട്ടുകളും CPM ഐസക്കിലൂടെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത്തവണ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ ജോർജ് ആയിരുന്നു പത്തനംതിട്ടയിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. UDFന്റെ ആന്റോ ആന്റണിയോട് 44,243 വോട്ടുകൾക്കായിരുന്നു വീണ ജോർജിന്റെ പരാജയം. കഴിഞ്ഞ 3 തവണയായി ഇങ്ങനെ പത്തനംതിട്ടയിൽ മത്സരിച്ച് വിജയിക്കുന്ന ആന്റോ ആന്റണി തന്നെയായിരിക്കും ഇത്തവണയും UDFന്റെ സ്ഥാനാർത്ഥി. BJPയിൽ നിന്നും ഉയർന്നു വരുന്നത് PC ജോർജ്, കുമ്മൻ രാജശേഖരൻ എന്നിവരുടെ പേരുകളാണ് ഏറ്റവും ഉയരെ. PC ജോർജിന് അവസരം നൽകുകയാണെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തിലുള്ള പൊതുസ്വതന്ത്രൻ എന്ന നിലയിലായിരിക്കും എത്തുക. ക്രൈസ്തവ വിഭാഗത്തിലെ സ്ഥാനാർത്ഥിയായി ഇറക്കിയാൽ കോൺഗ്രസിലെ ഭിന്നത മുതലെടുക്കാൻ സാധിക്കുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. BJP പിന്തുണയിൽ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായാൽ വിജയം ഉറപ്പെന്ന അവകാശവാദം കൂടി PC ജോർജ് ഉന്നയിച്ചതോടെ ഈ രംഗത്ത് ജോർജും താൽപ്പര്യം പ്രകടിപ്പിക്കുന്നതായി സൂചനകൾ വന്നിരുന്നു. എന്നാൽ NDAയിൽ കഴിഞ്ഞ തവണ BDJS കാഴ്ചവെച്ച ദയനീയ വോട്ട് വിഹിതം ഇത്തവണ PC ജോർജിലൂടെ ആവർത്തിക്കുമെന്ന് കരുതുന്നവരുമുണ്ട്. വെറും 1% വോട്ടാണ് കേരളത്തിൽ മൊത്തത്തിൽ BDJSന് നേടാനായതും. പത്തനംതിട്ടയ്ക്ക് തൊട്ടടുത്ത് കിടക്കുന്ന ആലപ്പുഴയിൽ തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിൽ ജനകീയാസൂത്രണ പദ്ധതികൾ, ജനകീയ സമിതികളുടെ നേട്ടങ്ങൾ എന്നിവയൊക്കെ പത്തനംതിട്ടക്കാരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ നേരിടുന്ന ഏത് പ്രശ്നത്തിനും ചെലവ് കുറഞ്ഞ പ്രായോഗിക പരിഹാരമെന്ന മാജിക് വർഷങ്ങളായി ഐസക്കിൻ്റെ സ്വന്തമാണ്. പത്തനംതിട്ടക്കാർ തോമസ് ഐസക്കിനെ ഇരുകൈ നീട്ടി സ്വീകരിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ് CPMനുമുള്ളത്.